നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുന്ന ഇസ്രായേലിനെ തളയ്ക്കാൻ ഇസ്ലാമിക ഭീകര സംഘടനകൾ ഒറ്റക്കെട്ടായി നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ ഹൂതികളാണ് പുതിയതായി ഇസ്രായേലിനെതിരെ ആക്രമണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി ഹൂതികൾ യമനിൽ നിന്ന് ഇസ്രായേലിലെ ടെൽ അവീവിനെ ലക്ഷ്യമാക്കി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തതായി അവകാശപ്പെടുന്നു. ബാലിസ്റ്റിക് മിസൈൽ ഏതെങ്കിലും തരത്തിൽ ടെൽ അവീവിൽ നാശനഷ്ടം ഉണ്ടാക്കിയില്ല എന്നാണ് IDF വ്യക്തമാക്കുന്നത്. അതേസമയം ബാലിസ്റ്റിക് മിസൈൽ എത്തുന്നതിന് തൊട്ട് മുൻപ് ടെൽ അവീവിലും പരിസര പ്രദേശങ്ങളിലും അപകട സൈറനുകൾ നിരവധി തവണ മുഴങ്ങിയതായി IDF വ്യക്തമാക്കുന്നു. ബാലിസ്റ്റിക് മിസൈൽ മാത്രമല്ല, ഡ്രോൺ ആക്രമണവും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നടത്തിയെന്നാണ് ഹൂതികൾ വ്യക്തമാക്കുന്നത്. ഒരു രാത്രി കൊണ്ട് ഡ്രോണുകൾ ഇസ്രായേലിനുള്ളിൽ പതിച്ചുവെന്ന് ഹൂതികൾ അവകാശപ്പെടുമ്പോഴും അത്തരമൊരു ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് IDFന്റെ വക്താവ് തന്നെ വ്യക്തമാക്കുകയാണ്. ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, ഇറാന്റെ സൈനിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹൂതികളും യുദ്ധരംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായ മുഹമ്മദ് സുരി കൊല്ലപ്പെട്ടത്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ് മുഹമ്മദ് സുരി കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ ഡ്രോൺ വിഭാഗത്തിന്റെയും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗത്തിന്റെയും പ്രധാനപ്പെട്ട തലവന്മാരിൽ ഒരാളായിരുന്നു മുഹമ്മദ് സുരി. നേരത്തെ ഹൂതികൾക്ക് ആയുധ പരിശീലനം നടത്താനായി ഹിസ്ബുള്ള അയച്ച പ്രധാനപ്പെട്ട ഉപദേശകരിൽ ഒരാളായിരുന്നു മുഹമ്മദ് സുരി. ആ മുഹമ്മദ് സുരി ഇറാനുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കൈമാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനായിരുന്നു മുഹമ്മദ് സുരി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അത്തരത്തിൽ ഹൂതികളുമായി ഏറ്റവും അടുപ്പമുള്ള, ഹൂതികൾക്ക് ആയുധ പരിശീലനം നൽകിയ, ഹൂതികളുടെ ആയുധ വിനിമയത്തിൽ ആയുധ ശേഖരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഹിസ്ബുള്ളയുടെ കമാൻഡർ തലവന്മാരിലൊരാളായ മുഹമ്മദ് സുരിയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത്. ആ മുഹമ്മദ് സുരിയുടെ കൊലപാതകത്തിന് പ്രതികാരമായിട്ടാണ് ഇസ്രായേലിനെതിരെ മാരകമായ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതെന്ന് ഹൂതികളുടെ വക്താവ് തന്നെ പിന്നീട് വ്യക്തമാക്കി. പാലസ്തീനിലും യമനിലും തങ്ങളുടെ സഹോദരങ്ങൾ നേരിടുന്ന യാതനയ്ക്കുള്ള തിരിച്ചടി വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നും ആക്രമണം ലെബനനിലും അതുപോലെ തന്നെ ഗാസയിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണം പൂർണ്ണമായും നിർത്തിവെക്കുന്നത് വരെ ഇസ്രായേലിനെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുമെന്നുമാണ് ഇപ്പോൾ ഹൂതി നേതാവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നേരത്തെയും യമനിൽ നിന്ന് ഒരു സൂപ്പർ സോണിക് മിസൈൽ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ അയൺഡോം സംവിധാനം, ഇന്റർസെപ്റ്റർ സംവിധാനം ആ സൂപ്പർ സോണിക് മിസൈലിനെ തകർത്തിരുന്നു. എന്നാൽ പല ഭാഗങ്ങളായി ചിന്നിച്ചിതറിയ ആ സൂപ്പർ സോണിക് മിസൈലിന്റെ ചില ഭാഗങ്ങൾ പതിച്ച് ചില കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി, ചില ആളുകൾക്ക് ചെറിയ തോതിൽ പരിക്കേറ്റു എന്ന് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് തന്നെ പിന്നീട് സ്ഥിരീകരിച്ചതാണ്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്ത് ടെൽ അവീവിനെ ലക്ഷ്യമാക്കി കഴിഞ്ഞ രാത്രിയിൽ ഹൂതികൾ യമനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ബാലിസ്റ്റിക് മിസൈൽ മാത്രമല്ല, ഡ്രോണുകളിലൂടെയും ഇസ്രായേലിനെ ആക്രമിച്ചു എന്ന് ഹൂതികൾ അവകാശപ്പെടുന്നു. എന്തായാലും ഇതിനൊരു തിരിച്ചടി ഇസ്രായേൽ നൽകുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇസ്രായേലിനെ ഒരേ സമയം ആക്രമിക്കേണ്ട രാജ്യത്തിന്റെ എണ്ണം ഒന്നുകൂടി വർദ്ധിച്ചു. നിലവിൽ ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നു. ഇപ്പോൾ ഇതാ യമനിലെ ഹൂതികൾക്കെതിരെയും യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുകയാണ്. ഒരു ചെറു രാജ്യം, ഒരു കുഞ്ഞൻ രാജ്യം, ചുറ്റും ഇസ്ലാമിക തീവ്രവാദികൾ ചുറ്റും നിന്നുകൊണ്ട് ആ രാജ്യത്തെ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിട്ടും തലയൊടുപ്പോടെ, നെഞ്ചുറപ്പോടെ നിന്ന് ഇസ്ലാമിക ഭീകര സംഘങ്ങൾക്ക് നേരെ പടപൊരുതുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം. ആ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ആ നെഞ്ചുറപ്പാണ്, ആത്മവിശ്വാസമാണ് ഇപ്പോൾ ലെബനനെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന് കൃത്യമായി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല. പലരും ആശങ്ക പ്രകടിപ്പിച്ചു, ഈ ഇസ്രായേൽ എങ്ങനെയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഗാസയിൽ യുദ്ധം ചെയ്യുന്നു, ഇപ്പോൾ ഇതാ അതിന് തൊട്ടു പിന്നാലെ അതിനേക്കാൾ ആയുധശേഷിയുള്ള, അതിനേക്കാൾ സായുധശേഷിയുള്ള
ഹിസ്ബുള്ളക്കെതിരെ യുദ്ധം ചെയ്യുന്നു, ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. ഇത് സാധ്യമാണോ? ഇസ്രായേലിന് ഇത്രത്തോളം കാലം ഒരേ രീതിയിൽ യുദ്ധം ചെയ്യുക സാധ്യമാണോ എന്ന് പലരും ചിന്തിച്ചു. എന്നാൽ ഇസ്രായേൽ അതിനൊക്കെ മറുപടി പറയുന്നത്, ഞങ്ങളുടെ ഭടന്മാരുടെ ആത്മവിശ്വാസം, ഞങ്ങളുടെ ജനതയുടെ സുരക്ഷ, ഇതാണ് ഞങ്ങൾക്ക് മുഖ്യം, അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും. ഇപ്പോൾ ഇതാ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ലെബനിലേക്ക് തീമഴ പെയ്യിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ബോംബിംഗ് ജെറ്റുകൾ മണിക്കൂറുകളുടെ വിട്ട് ലെബനന്റെ ആകാശത്ത് കുതിച്ചു പായുന്നു, ആകാശത്ത് ബോംബ് മഴ പെയ്യിക്കുന്നു. ലെബനന്റെ തെക്കൻ ലെബനനിൽ നിന്ന് സാധാരണക്കാരെ ജനങ്ങൾ ജീവൻ ഭയന്ന് വീട് വിട്ടോടുന്ന സാഹചര്യം. സിറിയയിലേക്ക് കടക്കുകയാണ് ആളുകൾ. തെക്കൻ ലെബനനെ പൂർണ്ണമായും ചാരമാക്കുമെന്ന് ഉറപ്പിച്ചാണ് ഇസ്രായേൽ സേന മുന്നോട്ട് പോകുന്നത്. ഒരു കരയുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും ലെബനനിലേക്ക് ഇസ്രായേലിന്റെ സൈന്യം കടന്നു കയറുന്ന സാഹചര്യമാണുള്ളത്. ഒരു ഉത്തരവിന് കാത്ത് ആയിരക്കണക്കിന് 10,000 ഇസ്രായേലി ഭടന്മാർ ജൂതപ്പട അവിടെ ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തി ലെബനനുമായി ഇസ്രായേൽ അതിർത്തി പങ്കിടുന്ന മേഖലയിൽ കാത്തു നിൽക്കുകയാണ്. ഇസ്രായേലിന് മുന്നിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഇസ്രായേലിന്റെ ജനതയ്ക്ക് സമാധാനം ഉണ്ടാകണം, ഇസ്രായേലിന്റെ ജനതയ്ക്ക് സമാധാനത്തോട് ഉറങ്ങാൻ കഴിയണം. അയൽ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഹമാസും ഹിസ്ബുള്ളയും ഹൂദികളും ഒക്കെ നിരന്തരമായി എത്രയോ കാലങ്ങളായി ആ ജനതയ്ക്ക് സമാധാനം നൽകിയിട്ടില്ല. അപ്പോൾ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ ഭയം ഇനി ഇസ്രായേലിലെ ജനങ്ങൾക്കുണ്ടാകരുത്. തെക്കൻ ലെബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരം പ്രകോപനമുണ്ടാകുന്ന ഹിസ്ബുള്ളയെ മൂടോടെ പിഴിതെറിയണം, അടിപേര് തോണ്ടണം. അതിനുവേണ്ടിയുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഒരു പുതിയ കൂട്ടുകൂടി വന്നിരിക്കുന്നു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും കൂട്ടായി ഹൂദികൾ കൂടി എത്തിയിരിക്കുന്നു. ഹൂദികൾക്ക് പിന്തുണ ഇറാനാണ്. യമനിൽ നിന്ന് ഹൂദികളുടെ ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി കഴിഞ്ഞ രാത്രി തൊടുത്തുവിട്ടു. എന്നാൽ അത് ഇസ്രായേലിൽ എത്തിയിട്ടില്ല എന്ന് IDF തന്നെ വ്യക്തമാക്കുന്നു. എത്തിയാലും ഇസ്രായേലിന്റെ വിഖ്യാതമായ അയൺ ഡോം സംവിധാനം അവയെ നിക്ഷിപ്തമാക്കും. അപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു എതിരാളി കൂടി ഉണ്ടായിരിക്കുന്നു. ഹൂദികൾക്കെതിരെ യമനിലേക്ക് അധികം വൈകാതെ ഇസ്രായേലിന്റെ മിസൈൽ വർഷം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇസ്രായേലിനെ ഒരേ സമയം ആക്രമിക്കേണ്ട രാജ്യത്തിന്റെ എണ്ണം ഒന്നുകൂടി വർദ്ധിച്ചു. നിലവിൽ ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നു. ഇപ്പോൾ ഇതാ യമനിലെ ഹൂദികൾക്കെതിരെയും യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുകയാണ്. ഒരു ചെറു രാജ്യം, ഒരു കുഞ്ഞൻ രാജ്യം, ചുറ്റും ഇസ്ലാമിക തീവ്രവാദികൾ ചുറ്റും നിന്നുകൊണ്ട് ആ രാജ്യത്തെ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിട്ടും തലയെടുപ്പോടെ നെഞ്ചുറപ്പോടെ നിന്ന് ഇസ്ലാമിക ഭീകര സംഘങ്ങൾക്ക് നേരെ പടപൊരുതുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം. ആ ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ആ നെഞ്ചുറപ്പാണ്, ആത്മവിശ്വാസമാണ് ഇപ്പോൾ ലെബനനെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന് കൃത്യമായി ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല.